Thanksgiving challenge in Clash of Clans എങ്ങനെയാണ് 3-സ്റ്റാർ അടിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഒരു ബേബി ഡ്രാഗൺസിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രിക്കി ബേസിനെ എങ്ങനെ 3-സ്റ്റാർ അടിക്കാം, അതാണ് നമ്മുടെ ചലഞ്ച് തന്നിട്ടുള്ളത്. ഒപ്പോണന്റ് സി സിയിലും വരാനുള്ളത് 3 ബേബി ഡ്രാഗൺസ് തന്നെയാണ്. ഭയങ്കര ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് 3-സ്റ്റാർ അടിക്കാം. ഇനീഷ്യലി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ അവിടെ ഒരു ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ആ പാർട്ടിസിപ്സ് നോക്കേണ്ടതില്ല. അതിനുശേഷം ഇവിടെ ഒരു ലൂൺ പ്ലസ് ഒരു ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടെസ്റ്റിലെ പോപ്പപ്പ് ആയ ആ ഒരു ടെസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബി ഡ്രാഗൺ കൂടെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ഇനീഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കത് കിട്ടണം. അത് കിട്ടുന്നത് വരെ നമ്മൾ ഡിപ്ലോയ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് ഈ ടെസ്റ്റിലെയും ഈ ഒരു ഇതും എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബേബി ഡ്രാഗൺസിനെ ഡിപ്ലോയ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. 3 ബേബി ഡ്രാഗൺസ് ആണ് സി സിയിൽ നിന്നും വരാനുള്ളത്. ആ 3 ബേബി ഡ്രാഗൺസ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ലോൺ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, ആ 3 ബേബി ഡ്രാഗൺസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത്. ലൈക്ക് ഒരു ബേബി ഡ്രാഗൺ കൂടെ ഡിപ്ലോയ് ചെയ്തു ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ, ആൻഡ് ഈ ഒരു ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്തു, ക്യൂണിനെ ഡിപ്ലോയ് ചെയ്തു, അത് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പോയിസൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹീറോസിൻ്റെ മേളിലാണ്. അതാണ് നമ്മൾക്ക് കൂടുതൽ വാല്യൂ തരുന്നുണ്ടാവുക. അതിനുശേഷം കിങ്ങിനെ ഡിപ്ലോയ് ചെയ്യുക, അതിനുശേഷം ആ പോയിസൺ സ്പെല് ഡിപ്ലോയ് ചെയ്യുക, അതിനുശേഷം കിങ്ങിൻ്റെ എബിലിറ്റി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിനുശേഷം ചെയ്യാനുള്ളത്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്യൂണിൻ്റെ എബിലിറ്റിയും കൂടെ കൊടുക്കുക. അതിനുശേഷം ആ ബാക്കിയുള്ള ഫുൾ ലൂൺസ് പ്ലസ് 1, 2, 3, 4 ഒരു 4 ബേബി ഡ്രാഗൺ ഡിപ്ലോയ് ചെയ്യുക, ഒരു ഈസ്റ്റർ സ്പില് ഡിപ്ലോയ് ചെയ്യുക, ഒരു റേറ്റ് സ്പില് ഡിപ്ലോയ് ചെയ്യുക, ഒരു ഹീൽ സ്പില് ഡിപ്ലോയ് ചെയ്യുക, അതിനുശേഷം ഫ്രീസ് വേണ്ടതിനനുസരിച്ചിട്ട് ഡിപ്ലോയ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ വരുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബേബി ഡ്രാഗൺ ക്ലീനപ്പ് ഗ്രൂപ്പ് പോലെ ഡിപ്ലോയ് ചെയ്യലാണ്. ഭയങ്കര ഈസി ആയിട്ട് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ ഒരുപാട് ട്രാപ്പ് വന്നിട്ട് അടിക്കാനുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. ആ ട്രാപ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ ലോൺസ് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ചുമ്മാ ബാക്കിയുള്ള എല്ലാ ബേബി ഡ്രാഗൺസിനെ ഇറക്കി വിട്ടാൽ പോലും നമുക്ക് 3-സ്റ്റാർ കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഫ്രീ സ്പെല്ലും കൂടെ ബാക്കിയുണ്ട്. ആ ഫ്രീ സ്പെൽസും വേണ്ട സമയങ്ങളിൽ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചലഞ്ചാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും പ്രത്യേകിച്ചില്ല എന്നാണ് ഞാൻ അടിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഞാൻ ഇതിന് മുന്നേ അടിച്ചിട്ടുണ്ടായിരുന്നു. ട്രാപ്സ് ഒരുപാട് വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലൂടെ കൂടുതൽ ട്രൂപ്പിനെ വിടാണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ബെനിഫിറ്റാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരുപാട് ലൂൺസിൻ്റെ ആവശ്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രാപ്സ് ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. അതിനെ ലൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൂൺസ് യൂസ് ചെയ്തിട്ട് ബേബി ഡ്രാഗൺസിനെ സേവ് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ അടിക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് തന്നെ 3-സ്റ്റാർ അടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഫുൾ ആവുന്ന തോന്നുന്നു. അപ്പോൾ ഗിവ് അവേ വരുന്നുണ്ട്, 10K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മന്തിൽ ഗിവ് അവേ ആയിരിക്കും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗൈസ്, നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ട്രെയിനിങ് പോർഷൻസ് ആണ്. അപ്പം എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 400 XP ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.